നമസ്കാരം. സി പി എം സഖാക്കളുടെയും നേതാക്കളുടെയും എം എൽ എമാരുടെയും ഭാര്യമാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഒക്കെ ആണെങ്കിൽ നിയമനമൊക്കെ എത്ര എളുപ്പം. പരീക്ഷ എഴുതണ്ട, അല്ലെങ്കിൽ അഭിമുഖം അതിൽ പങ്കെടുക്കണ്ട. ഇനി അങ്ങനെയൊക്കെ വേണമെങ്കിൽ തന്നെ പരീക്ഷയിലും അതുപോലെ തന്നെ അഭിമുഖത്തിലുമൊക്കെ വേണ്ടപ്പെട്ടവരെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളാക്കി വെക്കും, എന്നിട്ട് സുഖമായി നിയമനം കൊടുക്കും. പഠിച്ച് പാസ്സായവരും കഷ്ടപ്പെട്ട് തീസിസും അതുപോലെ തന്നെ ഓപ്പൺ ഡിഫൻസും ഒക്കെ നടത്തിയവരും അങ്ങനെ പരീക്ഷ എഴുതി ഉയർന്ന മാർക്ക് വാങ്ങിയവരും ഒക്കെ വെറും നോക്കുകുത്തികളായി കളിപ്പാവകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇവിടെ വ്യാപകമായി സ്വജന പക്ഷപാതം അല്ലെങ്കിൽ പിൻവാതിൽ നിയമനങ്ങൾ എല്ലാ മേഖലകളിലും. ഈ സ്ഥിരമായി ആൾക്കാരെ താൽക്കാലികമായി എടുത്ത് സ്ഥിരപ്പെടുത്തുന്ന രീതി പണ്ടേയുണ്ട്. ഒപ്പം തന്നെ എത്രയോ പേരെ എവിടെയൊക്കെയാണ് തള്ളിക്കയറ്റുന്നത്. സത്യം പറഞ്ഞാൽ സി പി എമ്മിന്റെ നേതാക്കൾക്കോ എ കെ ജി സെന്ററിനോ പോലും അറിയില്ല എത്ര സഖാക്കളെ എവിടെയൊക്കെ തള്ളിക്കയറ്റിയിട്ടുണ്ട്, എവിടെയൊക്കെ ജോലി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ എം എൽ എയുടെ ഭാര്യയാകുമ്പോൾ അത് വാർത്തയാകുമല്ലോ, അല്ലെങ്കിൽ അത് ഒന്ന് ചർച്ച ചെയ്യേണ്ടി വരുമല്ലോ. എം എൽ എക്കോ അല്ലെങ്കിൽ പാർട്ടിക്കോ അതിനുള്ള ന്യായീകരണങ്ങൾ കാണും. പക്ഷേ ഇപ്പോൾ ഈ വിഷയത്തിൽ ഗവർണർക്കടക്കം പരാതി ലഭിച്ചിരിക്കുന്നു എന്നാണ് വിഷയം. നമ്മുടെ തലശ്ശേരി എം എൽ എ എ എൻ ഷംസീറിന്റെ സഹധർമ്മിണിയുടെ കാര്യം, പി കെ ഷഹല. ഈ അവർ നേരത്തെ കണ്ണൂർ സർവകലാശാലയിലും ഇത്തരത്തിൽ വ്യാജ രീതിയിൽ അല്ലെങ്കിൽ തട്ടിപ്പ് എന്ന നിലയ്ക്ക് നിയമനം നേടാൻ ശ്രമിച്ചിരുന്നു എന്ന പരാതി ഉണ്ടായിരുന്നു, വാർത്തയുണ്ടായിരുന്നു. അത് വലിയ വിവാദമായതാണ്. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും കോഴിക്കോട് സർവകലാശാലയിലും എ എൻ ഷംസീർ എം എൽ എയുടെ ഭാര്യയ്ക്ക് പ്രൊഫസറായി ഉയർന്ന തസ്തികയിൽ നിയമനം നടത്താനുള്ള എല്ലാ വഴികളും നടത്തിക്കൊണ്ടിരിക്കുന്നു. നിയമനം നടത്തിയോ എന്ന് നമുക്കറിയില്ല. എന്നാൽ എന്തായാലും ഈ വിഷയത്തിൽ ഗവർണർക്ക്, കാരണം ഗവർണറാണ് സർവകലാശാലകളുടെ ചാൻസലർ, ഗവർണർക്ക് പരാതി ലഭിച്ചിരിക്കുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസം വന്ന വാർത്ത. എന്തായാലും എം എൽ എമാരുടെയും നേതാക്കളുടെയും ഭാര്യമാർക്കും ബന്ധുക്കൾക്കും മക്കൾക്കുമൊക്കെ നല്ല കാലം, അതേ പറയാനുള്ളൂ. എ എൻ ഷംസീർ എം എൽ എയുടെ ഭാര്യ ഡോക്ടർ പി എം ഷഹല, ഡോക്ടറേറ്റ് ഒക്കെയുണ്ട് ഷഹല ടീച്ചർക്ക്, കാലിക്കറ്റ് സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം നൽകാൻ വഴിവിട്ട നീക്കമെന്ന് ഗവർണർക്ക് പരാതി ലഭിച്ചിരിക്കുന്നു. ഷഹലയുടെ റിസർച്ച് ഗൈഡായിരുന്ന അധ്യാപകനെ ഇന്റർവ്യൂ ബോർഡിൽ ഉൾപ്പെടുത്തിയത് തെറ്റായ നടപടിയാണെന്നും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ എന്ന ഒരു സംഘടന ഗവർണർക്ക് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. എസ് എഫ് ഐ മുൻ നേതാവും സി പി എം മംഗള ഏരിയ സെക്രട്ടറിയുമായ പി കെ അബ്ദുൾ നവാസിന്റെ ഭാര്യ ഡോക്ടർ റീഷ കാരാളിക്കും യോഗ്യരായവരെ മറികടന്ന് നിയമനം നൽകാൻ നീക്കം നടത്തുന്നതായും പരാതിയിൽ പറയുന്നുണ്ട്. 30 ഈ മാസം 30 ചേരുന്ന സിൻഡിക്കേറ്റ് യോഗം നിയമനത്തിന് അംഗീകാരം നൽകും. അപ്പോൾ നിയമനം നടന്നിട്ടില്ല, അതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി. ഷഹല ടീച്ചർക്കും അതുപോലെ തന്നെ റീഷ കാരാളി എന്ന ടീച്ചർക്കുമാണ് ഇപ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ മാനദണ്ഡങ്ങൾ മറികടന്നുകൊണ്ട് നിയമനം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് പരാതി ഉണ്ടായിരിക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാല വിദ്യാഭ്യാസ വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് നടന്ന ഇന്റർവ്യൂവിൽ അപാകത ആരോപിച്ചാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് പരാതി നൽകിയത്. യോഗ്യതയുള്ളവരെ മറികടന്ന് അനധികൃത നിയമനത്തിന് ശ്രമമെന്നാണ് ഇപ്പോൾ പരാതി. ഗവേഷണ മേൽനോട്ടം വഹിച്ചവർ ഗവേഷക വിദ്യാർത്ഥി പങ്കെടുക്കുന്ന ഇന്റർവ്യൂവിൽ ഒഴിഞ്ഞു നിൽക്കാറാണ് പതിവെന്ന പരാതിയിൽ പറയുന്നുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയിൽ ഏകദേശം 126 അധ്യാപക തസ്തികകളിൽ ഉടൻ നിയമനം നടക്കുമെന്നും മുഴുവൻ തസ്തികകളിലും അധ്യാപകരെ തിരികെ കയറ്റാനുമാണ് നീക്കമെന്നും പരാതിയുണ്ട്. ഷംസീറിന്റെ ഭാര്യ ഷഹലയ്ക്ക് നേരത്തെ കണ്ണൂർ സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം ലഭിച്ചത് വിവാദമായിരുന്നു. ഒന്നാം റാങ്കുകാരിയെ മറികടന്നാണ് അന്ന് രണ്ടാം റാങ്കുകാരിയായ ഷഹലയ്ക്ക് നിയമനം ലഭിച്ചത്. ഒന്നാം റാങ്കുകാരി നൽകിയ ഹർജി പരിഗണിച്ച ഹൈക്കോടതി ഷഹല ടീച്ചറുടെ നിയമനം അസാധുവാക്കുകയായിരുന്നു. കോടതി വരെ ഇടപെടേണ്ട ഒരവസ്ഥയുണ്ടായി. ഈ ഷഹല ടീച്ചറുടെ കാര്യം പറയുകയാണെങ്കിൽ, എ എൻ ഷംസീറിന്റെ സഹധർമ്മിണിയുടെ കാര്യം പറയുകയാണെങ്കിൽ, അവരുടെ റിസർച്ച് ഗൈഡായിരുന്ന ഒരു അധ്യാപകൻ തന്നെയാണ് ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരാൾ കൂടുതൽ മാർക്കിട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നിയമനം ലഭിക്കാം. 3-4 പേരുണ്ടെങ്കിൽ ഒരാൾ മാക്സിമം മാർക്കിട്ടാൽ മറ്റുള്ളവർ അല്പം കുറവിട്ടാലും അതിൽ നിന്ന് കരകയറി നിയമനം നേടാൻ സാധിക്കും. ഇതൊക്കെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. അവനവന് വേണ്ടപ്പെട്ട ആളുകളെ ഇന്റർവ്യൂ ബോർഡിൽ തിരികെ അവസാനം സിൻഡിക്കേറ്റ് അംഗീകാരം കൊടുത്ത് നിയമനം നടത്തുന്നു. യൂണിവേഴ്സിറ്റികളിൽ നേരത്തെ വാർത്തയുണ്ടായിരുന്നു, തത്വമേ ന്യൂസ് ആ വാർത്ത നൽകിയതുമാണ്. ഏതാണ്ട് 3000-ലധികം പേരെ വിവിധ സർവകലാശാലകളിൽ ഇതുപോലെ താൽക്കാലിക അടിസ്ഥാനത്തിലും അങ്ങനെയുള്ള തസ്തികകളിലും ജോലി ചെയ്യുന്നവരെ സ്ഥിരപ്പെടുത്താനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത് എന്ന തരത്തിൽ, അതിൽ കാലിക്കറ്റ് സർവകലാശാലയുടെ കാര്യത്തിൽ ആ നിയമന ഉത്തരവുകൾക്ക് അല്ലെങ്കിൽ നിയമനങ്ങൾക്ക് ഹൈക്കോടതി സ്റ്റേയും അനുവദിച്ചിരുന്നു. അങ്ങനെ ഒരു സ്റ്റേ കൂടി നിലനിൽക്കുകയാണ്. ഇത്തരത്തിൽ ഒരു ഇന്റർവ്യൂവും അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് എ എൻ ഷംസീർ എം എൽ എയുടെ ഭാര്യയെ ഇത്തരത്തിൽ തിരികെ കയറ്റാൻ ശ്രമം നടക്കുന്നത് എന്ന പരാതിയാണ് ഇപ്പോൾ ഗവർണർക്ക് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുന്നു, ഏതെങ്കിലും സി പി എം എം എൽ എയുടെയോ നേതാവിന്റെയോ ഭാര്യയോ ബന്ധുവോ മകനോ അല്ലെങ്കിൽ മകളോ അല്ലെങ്കിൽ മരുമകനോ മരുമകളോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ സുഖ ജീവിതം. കഷ്ടപ്പെട്ട് പഠിക്കുന്നവരും കഷ്ടപ്പെട്ട് ഡോക്ടറേറ്റ് എടുക്കുന്നവരും പരീക്ഷ എഴുതി പാസ്സാകുന്നവരും അല്ലെങ്കിൽ റാങ്ക് വാങ്ങുന്നവരും ഒക്കെ വെറും മണ്ടന്മാരും മണ്ടികളും മാത്രം. ഇതിവിടെ തുടരുക തന്നെ ചെയ്യും, കാരണം ഇനി വളരെ കുറച്ച് നാളുകളേ ഉള്ളൂ. മാക്സിമം ആളുകളെ തിരികെ കയറ്റി, മാക്സിമം ആളുകൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ജോലി കൊടുത്ത് അവരെ സെറ്റിലാക്കിയിട്ട് വേണം പിണറായി വിജയനും കൂട്ടർക്കും ആത്മവിശ്വാസത്തോടെ തന്റെ എണ്ണത്തോടെ പടിയിറങ്ങാൻ. അതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് പൊതുസമൂഹം പറയുന്നത്. ഇത് വേറെ ആരും പറയുന്നതല്ല, പൊതുജനങ്ങൾ തന്നെ പറയുന്നതാണ്. പഴയ കാലമൊന്നുമല്ല, ജനങ്ങൾ എല്ലാം അറിയുന്നു, ജനങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നു. എന്നാലും
തുടർഭരണം തുടർഭരണം എന്ന നാമമന്ത്രം മാത്രമേ ഇവിടെ മുഴങ്ങുന്നുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. ജനങ്ങൾ തീരുമാനിക്കും ഭരണം തുടരണോ, ഇതുപോലെയുള്ള നടപടിക്രമങ്ങൾ ഏത് തരത്തിൽ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഏത് തരത്തിൽ ഇതിനെയൊക്കെ സ്വീകരിക്കണം എന്നുള്ളത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.